പറഞ്ഞോ ലാൽ സാറെ, ഞങ്ങൾക്കൊരു ചെറിയ ആഗ്രഹം. ചെറുതല്ല, കുറച്ച് വലുതാണ്. യെസ്, ചാക്കോച്ചനും സംവൃദ്ധി, പ്ലീസ് കം ടു ദി സ്റ്റേജ്. പ്ലീസ് കം, പ്ലീസ് പ്ലീസ് കം. വരൂ വരൂ, ചാക്കോച്ചനുണ്ടെങ്കിൽ ഞാനുള്ളൂ. രണ്ടുപേരും വരൂ. അതായത് ഞങ്ങളെ പോലെ ഇന്ന് ചാക്കോച്ചനും സംവൃദ്ധ ആയിരിക്കും. തുടക്കത്തിൽ മാത്രം നിങ്ങളുടെ സീറ്റില് ഞങ്ങൾ പോയിരിക്കും. അതായത് പേളി സംവൃദ്ധിയായും ഞാൻ ചാക്കോച്ചനായിട്ടും അവിടെ ഇരിക്കും. അതായത് നിങ്ങളുടെ ജഡ്ജ്മെന്റ് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. മെന്റേഴ്സ് എന്താണ് ചെയ്യുന്നത്, ഞങ്ങൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ലൈറ്റ് ആയിട്ട് ഞങ്ങൾ പഠിച്ചു, എപ്പിസോഡൊക്കെ കണ്ടു. പക്ഷെ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ചാക്കോച്ചൻ ആരാണ്? ഡിഡി. ഞാനാരാ? അല്ല, സംവൃദ്ധ ആരാ? ഓക്കെ, പക്ഷെ ഇത് നമ്മക്ക് എന്നിട്ട് പണിയിട്ട് വരുവേ ചാക്കോച്ചാ. നേരെ തിരിച്ച് ഔവൈ ഷൺമുഖി ആക്കിയല്ലോ. ഞാൻ പേളിയും ഡിഡി സംവൃദ്ധ ഡിഡി ആക്കി. പക്ഷെ ഞങ്ങള് അപ്പൊ നിങ്ങള് വെൽക്കം തൊട്ട് അവിടുന്ന് അപ്പൊ ഞാൻ വെരളി മാണി. ഓക്കെ, എപ്പിസോഡ് തുടങ്ങാറായോ? കുറച്ച് ചൂട് പാല് കൊടുക്കരുത്. ഓക്കെ, ലാലി സർ മോനായിരുന്നു. അപ്പൊ എല്ലാവർക്കും സുഖമുള്ള Lal sir, we are very honored and proud to have you as our judge. Honored and Chackochan, you are like rocking my honey. Samru, parayadirikkan vayya, njangada audience ellavarum oro Facebookilum ellam ayittu comment cheyyunnundu. You are looking gorgeous, you are sari and you are ornaments. Wonderful, I am a fan of you, okay? Welcome to the show. Didi. Didi. ഞാൻ നിന്നോട് എക്സ്ട്രാ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വരണമെന്ന്. എങ്ങനെയാണെങ്കിൽ ശരിയാവില്ല കേട്ടോ. ഇത് പറയൂ. ഓക്കെ, റെഡി? റെഡി. ഹലോ 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 എവരിബഡി, ഹലോ. Welcome, welcome to Eastern Nayika Nayakan co-powered by... Okay, welcome to Eastern Nayika Nayakan co-powered by for Coca, the body Coca, perfumes Coca. And Federal Bank. Cool, I don't know if you're ready for the video, okay? Okay, fine. Okay, let's go to the judges. Okay. Let's go to the judge and the mentors. So how was the performance of DD? Chackochan. Lalu Varnu Vela Dhanna. എനിക്ക് പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോ ഇത് പ്രിയനെയാണ് ഓർമ്മ വന്നത്. അപ്പൊ ഞാനൊരു പാട്ട് പാടാൻ എനിക്ക് ഞാനത് ലാലുവിനോട് പറയുകയും ചെയ്തു. പ്രിയ ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് പേളി അവിടെ ചെയ്യുന്നതും ഡിഡിയുടെ കുറെ സംസാരങ്ങളും. പക്ഷെ ഇത്ര ഓവറല്ല, ഡിഗ്രി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അല്ല, നീ എവിടെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ചാക്കോച്ചൻ പറയാൻ പാടില്ല. ചാക്കോച്ചൻ എപ്പോഴും എനിക്ക് കിട്ടുന്ന ചാക്കോച്ചൻ വെക്കുന്ന പേളി കിട്ട എപ്പോഴെങ്കിലും ഒന്ന് വെച്ചൂടെ. ഓക്കെ, അപ്പൊ സംവൃത എനിക്ക് വേണ്ടി സംവൃത സംസാരിക്കണം. എനിക്ക് എന്ത് പറയാനാ? അയ്യോ, എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചാക്കോച്ചൻ പറഞ്ഞതുപോലെ എനിക്ക് പ്രിയ എൻ്റെ ഭയങ്കര ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പറയും പേളി ഡിഡി എന്ത് നന്നായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഒന്നും പറയാനില്ല, ഞെട്ടിച്ച് കളഞ്ഞു. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരു എനിക്കൊരു പാട്ട് ഞാൻ ഒന്ന് പാടിക്കോട്ടെ. പച്ചപ്പനം
അപ്പൊ നമുക്കിനി പരിപാടി തുടങ്ങിയല്ലേ ഡി ഡി തുടങ്ങിയല്ലേ ഇനി നോർമൽ ആയിക്കോ അപ്പൊ നമുക്ക് ഒന്നും കൂടി വേണം ഇനി വെൽക്കം ചെയ്യണ്ട അവർ ഓൾറെഡി വന്നിരുന്ന് കഴിഞ്ഞു ഇനി എഴുന്നേറ്റ് പോവില്ല അപ്പൊ നമുക്ക് ഇനി ആദ്യ റൗണ്ടിലേക്ക് പോവാം തന്യാവർത്തനം ഇപ്പൊ മനസ്സിലായാലും ഇവര് കാണിച്ചത് കറക്റ്റ് അപ്പൊ തന്യാവർത്തന ഞങ്ങളെ കറക്റ്റായിട്ട് പറയണോ എന്താ എന്താ പ്രശ്നം കാര്യം ചോദിക്കുമ്പോ കണ്ണിറുക്കി കാണിക്കുന്നോടി അയ്യട കണ്ണിറുക്കി കാണിക്കാൻ പറ്റിയൊരു പീസ് അല്ല നമ്മളേതാ സാറേ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് പെട്രോളിങ്ങിന് ഇറങ്ങിയ പൂങ്കൃത കാമനോ അതോ ഗന്ധർവനോ അല്ല സാറേ കുറച്ച് മര്യാദക്ക് കുറച്ച് ഞാൻ ഈ സാറിന്റെ പേരൊന്ന് വായിച്ചോക്കട്ടെ തോമസ് വാഴിക്ക അയ്യേ തോമസ് വാഴിക്കേ ഓ തോമസ് വാഴിക്കാലി അയ്യോ സോറി സോറി ഐ'm സോറി പക്ഷേ എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ ഓ യെസ് യെസ് കിട്ടി കിട്ടി അല്പം അല്പം മൂത്ത് അരച്ചിട്ടുണ്ടെങ്കിലും കല്യാണം കഴിച്ചത് ഈയിടയാ വെരി റീസെന്റ്ലി അല്ലേ അല്ല ഞാൻ കണ്ടിരുന്നു കല്യാണ ഫോട്ടോ പിന്നെ ചില ഗോസിപ്പുകളും അല്ല മാവാ ഞാനൊരു കാര്യം പറയട്ടെ 25 ലക്ഷം രൂപയും 250 പവൻ സ്വർണവും ആ ആഭരണങ്ങൾ നമ്മളെ കോളങ്ങേരിയിലുള്ള മൂപ്പൊരു കോൺട്രാക്ടർ വിലക്ക് വാങ്ങിയതാണ് ഈ വാഴക്കാലിനെ തനിക്കിതൊന്തോ ഓ തനിക്ക് എന്നെ ഇപ്പൊ ചവിട്ടണം തൻ്റെ ഈ പൊന്തക്കാലില്ലേ അതത്ര തരിക്കുന്നുണ്ടെങ്കിലേ തൻ്റെ ഈ പൊന്തക്കാൽ അത്ര തരിക്കുന്നുണ്ടെങ്കിൽ താൻ തൻ്റെ വീട്ടിലുണ്ടല്ലോ ഒരുത്തി അവളെ പോയി ചവിട്ട് നെയ് നെയ്ക്കുമ്പോഴേക്ക് കൈയും കാലും വെച്ച പോലെ ഒരു ചരക്ക് വന്നിട്ടോ അവളോട് പറ എന്താ അത് തനിക്ക് അതിന് അത് ചെയ്യാനുള്ള അധികാരമല്ലോ അല്ലേ തനിക്കത് ചെയ്യാനുള്ള കൂമ്പറപ്പുണ്ടോളൂ ഉണ്ടാവില്ല എങ്ങനെ അങ്ങനെങ്ങും ചെയ്താ തൻ്റെ ഈ കാല് കൊത്തി അരിഞ്ഞ് തൻ്റെ ഈ കാല് കൊത്തി അരിഞ്ഞ് കൊടംപുളിയിട്ട് അതിൽ അത് കറിയും വെച്ച് അത് വിൽക്കാൻ കൊടുക്കും തൻ്റെ അമ്മായിപ്പൻ അല്ലടോ മിസ്റ്റർ ആൻസലിയും ഭയങ്കര തൻ്റെയാണെന്നുള്ളത് ലാൽ സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്ത് പറ്റിയാലും ആൻസലിയും ഇസ് ഓൾ സെറ്റ് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല പോയി അതൊന്നും സാറല്ലേ ലാസ്റ്റ് ഒന്ന് വിട്ടു എന്ത് പറ്റി ഞാൻ ഇന്നലെയാണ് പഠിച്ചത് അപ്പം എനിക്ക് പച്ചമലയാളം അങ്ങനെ തന്നെ പറയണമെന്നുണ്ടായിരുന്നു ലൈക്ക് ഒരു ചാലഞ്ച് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ലാങ് മാറുന്നുണ്ടോ എന്നുള്ള തലയ്ക്ക് പിടിച്ചു അപ്പൊ പിന്നെ മാറുന്നു വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫ്ലോസും കാര്യങ്ങളും കണ്ടുപിടിക്കാൻ ഞങ്ങളോട് ഇരിക്കണ്ടല്ലോ അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളൂ അത് ഞങ്ങളുടെ ജോലിയാണല്ലോ നിങ്ങൾ പെർഫോം ചെയ്താൽ മതി നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബോദർ ചെയ്യരുത് നമ്മൾ നമ്മളെക്കുറിച്ച് കൂടുതൽ നമ്മൾ തന്നെ പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രശ്നമാണ് അതിന് പറയുന്നത് ചെറിയ ഞാൻ എന്നുള്ളൊരു സാധനം ഉള്ളിലുള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അത് കളയണം ശരി ഒരു ആക്ടർ പെർഫോം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ സാധനം കളയണം എന്നാണ് എനിക്ക് തോന്നുന്നത് പെർഫോം ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പറ്റും കട്ട് ചെയ്യേണ്ട ആളുകൾ കട്ട് ചെയ്തോളൂ തെറ്റുമ്പോൾ അവർ കട്ട് ചെയ്തോളൂ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോവാന്നുള്ളതാണ് ആൻസ് അലിമിന് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പെർഫോമൻസും ഒക്കെ കാണുമ്പോൾ നമുക്ക് അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഭീത ചെയ്യണം എന്നുള്ള ശ്രമമാണ് അത് അതൊരു ക്രൈമൊന്നുമല്ല മനസ്സിലായില്ലേ നന്നായിട്ടാണ് തുടങ്ങിയത് നല്ല രസമുണ്ടായിരുന്നു
പറഞ്ഞു തുടങ്ങിയത്. നീ എക്സ്പ്രസ് ചെയ്തത് ആദ്യം ആ വാഴക്കാലിയുടെ നെയിം പ്ലേറ്റ് വായിച്ചത് ഒക്കെ ഉഗ്രനായിരുന്നു. ലാസ്റ്റ് ഇതിപ്പോ എനിക്ക് തന്നെ അങ്ങനെ ഞാനിങ്ങനെ ആയിപ്പോയി. കാരണം ആനന് സംഭവിക്കില്ല എന്ന് ആണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആന എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം അല്ലേ. ഞാനത് മുമ്പേ തെളിയിച്ചിട്ടുള്ളതാണ്. ഇതില് ഈ ലാസ്റ്റ് ഡയലോഗ് മിസ് ചെയ്യുന്നത് വരെ എഫക്റ്റ് തന്നെയായിരുന്നു. അത് ആ കോഴിക്കോടൻ സ്ലാങ് ഒന്ന് കേറി, ആ കേറിയ ഉടനെയാണ് പതറിപ്പോയത് അല്ലേ. ആ സെയിം ആർട്ടിസ്റ്റ് അല്ലല്ലോ അത് ചെയ്യുന്നത്. നമ്മളുടെ ചെറിയ ഫ്രീഡങ്ങളൊക്കെ വരാം. നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു ഈ സാരിയില്, അതാണ് ആദ്യം പറയേണ്ടത്. കാരണം അത് കയറി വന്നപ്പോൾ തന്നെ മഞ്ജു വാര്യർ ലുക്ക് ലൈക്ക് പോലത്തെ ഒരു സംഭവം ഫീൽ ചെയ്തു. പോകെ പോകെ ഈ പറഞ്ഞ ലാലു പറഞ്ഞ ആ ഒരു ലാസ്റ്റ് ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ മാത്രമാണ് ഭാഷയുടെ ഒരു പ്രശ്നമാണ് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ടസ്റ്റൻസിലെ കുറേ പേർക്ക് ഭാഷയുടെ ഒരു ഒരു തടസ്സമില്ലായിരുന്നെങ്കിൽ ഈ കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്ന പോലെ ആയിപ്പോയി. എന്നാലും അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ലാലു പറഞ്ഞ പോലെ നമുക്കറിയാം എന്താണ് ആൻഡ് സലീം, വാട്ട് യു ആർ കേപ്പബിൾ ഓഫ് ആൻഡ് വാട്ട് യു ആർ എന്നുള്ളത്. അപ്പോൾ കീപ് ഗോയിങ് ഗുഡ്, കീപ് ഗോയിങ് ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച് സംവൃത. ഞാൻ എനിക്കൊന്നും പറയാനില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചാക്കച്ചൻ പറഞ്ഞ പോലെ സുന്ദരിയായിട്ടുണ്ട് സാരിയെ കൊടുത്തിട്ട്. ആ ഒരു കോൺഫിഡൻസിന്റെ കുറവ് എനിക്ക് ആദ്യം തൊട്ടേ ഫീൽ ചെയ്തു. അപ്പൊ തന്നെ ആൻ ഒരു ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ശരിക്കും പോവോ പോവോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ആൻ അവസാനം ആ ഒരു ഡൗൺ വന്നത്. അത് പ്രിപ്പറേഷന്റെ ഒരു കുറവ് കൊണ്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ദിസ്. I believe in hard work. Yeah, so. And can do it. Thank you so much. ശരിക്കും ഒരു ആക്ടർ ഇത്രയും ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു ഒരു മൈൻഡ് ഉണ്ടാവണമെന്നുണ്ടോ? അല്ല, അതൊരു ആഡഡ് ഗിഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എഡിറ്റിംഗിൽ ഇരിക്കുമ്പോ നമുക്കറിയാം പ്രോംപ്റ്റിംഗ് ഉള്ള ഒരു ആക്ടർക്ക് ഒരു ഡയലോഗിന്റെ ഒരു ഷോർട്ട് ലെങ്ത് ഒരു 15 അടിയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു പറയുന്ന ആൾക്ക് അത്രയും ലെങ്ത് എടുക്കില്ല. അപ്പൊ നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സീനിന്റെ ഡ്യൂറേഷനൊക്കെ ഇത് ബാധിക്കും. അപ്പൊ കാണാതെ പഠിക്കുന്നതിനാണ് എല്ലാ കാലത്തും ഏറ്റവും ബെസ്റ്റ് തിങ്. കാണാപാഠം പഠിക്കണമെന്നില്ല, നമ്മൾ ഓരോ പോയിന്റ് എവിടെയാണ് എന്നുള്ള പോയിന്റ്സ് ഓർത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു ചില സൂത്രങ്ങളൊക്കെ ഉണ്ട്. അത് പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ പഠിക്കാൻ പറ്റില്ല, അത് തന്നെയാണ് നല്ലത്. പിന്നെ സിനിമയിൽ ഇത്രയും വലിയ ഡയലോഗ് ഒറ്റ ഷോട്ടിലൊന്നല്ല ചെയ്യുന്നത്, പല ഷോട്ടുകളുടെ പീസും ഇതായിട്ട് പഠിച്ചാൽ മതി. ചാക്കോച്ച, ഞാനിപ്പോ സ്കിറ്റും പരിപാടികളും അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഇതൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് ഉണ്ടാക്കി ഡയലോഗ് കാണാപ്പാടം പഠിച്ച്, എന്നാലും നമുക്ക് ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ചാക്കോച്ച ഇപ്പൊ ഒരു സിനിമയില് ഒരു ഫുൾ ലെങ്ത് ഡയലോഗ് കാണാപ്പാടം പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറ്? എനിക്ക് പ്രോംപ്റ്റിങ് ഒരു രക്ഷയില്ലാത്ത പാർട്ടിയാണ്. പ്രോംപ്റ്റിങ് എനിക്ക് ചെയ്താൽ ഞാൻ തെറ്റിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ലാലു പറഞ്ഞ പോലെ ചെറിയ ചെറിയ സൂത്രപ്പണികളൊക്കെ ഉണ്ടാവും. നമ്മൾ അവരെ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ അതേപടി അച്ചടിച്ച പോലെ തന്നെ പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ ഒരു രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം കഥയെ ബാധിക്കുന്നില്ലെങ്കിൽ. മെയിൻലി ഈ പ്രോംപ്റ്റിങ് ഞാനും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തൊരു സംഭവമാണ്. കാരണം പ്രോംപ്റ്റിങ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്, ഞാനൊരു ഡയലോഗ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് DD പ്രോംപ്റ്റിങ് വേണമെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പറയും ആദ്യം. അപ്പം ഞാൻ ആദ്യം പെട്ടെന്ന് അതാണ് കേൾക്കുന്നത്. ആ പ്രോംപ്റ്റിങ്ങിന് അറിയാതെ നമ്മൾ ഒന്നും അറിയാതെ റിയാക്ട് ചെയ്തു പോകും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ DD ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, എതിരെ നിൽക്കുന്ന ആൾ, അതായത് ഞാൻ അതിന് ചിലപ്പോൾ ആദ്യം റിയാക്ട് ചെയ്യും. രണ്ട്, ഈ ഡ്യൂറേഷൻ ഒരു ചെറിയ ലാഗ് വരും ഡയലോഗ് കേട്ട് പറഞ്ഞ് അത് ഞാൻ കേൾക്കാൻ വേണ്ടി. ആ ഒരു ലാഗ് ചിലപ്പം ആ ഒരു ഫ്ലോയിനെ ബാധിക്കും. അപ്പം മാക്സിമം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആക്ടേഴ്സ് കംപ്ലീറ്റ് പ്രോംപ്റ്റിംഗ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പം അതൊരു വളരെയധികം നമ്മൾ എൻകറേജ് ചെയ്യും. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പലയിടത്തും സ്പോട്ട് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ പഴയതുപോലെ പ്രോംപ്റ്റിംഗ് നടക്കില്ല. അതുകൊണ്ടാണ് അത്തരം സ്ഥലങ്ങളിൽ ഇപ്പൊ പഴയ നടന്മാര് കാല നടന്മാര് പലരും ചെല്ലുമ്പോൾ കുടുങ്ങിപ്പോവും. കാരണം അവർ പ്രോംപ്റ്റിംഗ് ശീലിച്ചൊരു തലമുറയാണ്. അപ്പൊ എന്തായാലും കാണാതെ പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം മുമ്പൊന്നും സ്ക്രിപ്റ്റ് കിട്ടില്ല കേട്ടോ. നമ്മളുടെയൊക്കെ സ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് സാധനമേ ഉണ്ടാവുള്ളൂ. ബേസിക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. ആ ബേസിക് സ്ക്രിപ്റ്റില് ചിലപ്പോ ലാസ്റ്റ് മൊമെന്റിൽ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മാറ്റി എഴുതിയിട്ട് തരും.
അത് പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നു അത്രയും പേടിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല. പക്ഷെ ചിലപ്പോ മാറ്റം, ചിലപ്പോ രണ്ട് വരി മാത്രം ഉണ്ടായിരുന്ന ഒരു ഡയലോഗ് ചിലപ്പോ ഒരു പേജ് ഡയലോഗായിട്ട് മാറും, ചിലപ്പോ ഒരു പേജ് ഡയലോഗ് ഉണ്ടായിരുന്നത് രണ്ട് വരിയായിട്ട് മാറും. അപ്പോൾ അത് സ്പോട്ടില് ചില ഡയലോഗ്സിലാണ് ഏറ്റവും അധികം മാറ്റം ഉണ്ടാവുക മലയാള സിനിമയിൽ. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള സീനൊക്കെ ആണെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവും, സ്പോട്ട് ഇംപ്രൊവൈസേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ടൈം എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ടൈമിനുള്ളിൽ ഇത് ഗ്രാസ്പ് ചെയ്യാൻ പഠിച്ചു വെക്കും. ലാൽ സാർ, നമ്മുടെ മഹാനടൻ ലാലേട്ടൻ ഒരു വർക്ക് ചെയ്തു ലാൽ സാർ ഈ അടുത്ത്, അപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശൈലി, ഡയലോഗ് പഠിക്കുന്നതിന്റെ ഒക്കെ ഒരു ശൈലി എങ്ങനെയാണ്? ഞാൻ ലാലേട്ടന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറേറ്റ്, അസോസിയേറ്റ് ഡയറക്ടറേറ്റ് ഒക്കെ മുമ്പ് പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നും ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾ സ്കാൻ ചെയ്യാന്നാ പറയാ, സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്യാന്നാ പറയാ, ഷോട്ട് എടുക്കുന്നതിന് മുമ്പ്, സീൻ തുടങ്ങുന്നതിന് മുമ്പ് എന്താ മോനെ സീൻ എന്ന് ചോദിക്കും. അപ്പൊ ആ സീൻ അസിസ്റ്റന്റ് ഡയറക്ടർ കൊണ്ട് കൊടുത്തത്. നേരെ ഷോട്ടില് സ്കാനിങ് മെഷീൻ എന്നാണ് പറയുന്നത്. അപ്പൊ ചിലപ്പോ ഒരുപാട് ഡയലോഗുകളൊക്കെ ഉള്ള സംഭവങ്ങളാണെങ്കിൽ പറയും, ചിലപ്പോ ആ രണ്ടാമത്തെ സ്ഥലത്തെത്തുമ്പോ ഒന്ന് ടച്ച് ചെയ്തേക്കണേന്ന് പറയും. അപ്പൊ ആദ്യത്തെ വാക്ക് മാത്രം ചിലപ്പോ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള, അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറെ ടെക്നിക്കുകളുണ്ട്. ഇപ്പൊ ഡയലോഗ് മമ്മൂക്ക ഇത് മൊത്തം നോക്കിയിട്ട് ആ എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് കൊടുക്കും, എന്നിട്ട് പ്രോംപ്റ്റിംഗ് വേണം നമുക്ക് ആ വായിച്ചോ എന്ന് പറയും. പക്ഷെ പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കുന്നത് തന്നെ ഉണ്ടാവില്ല, പക്ഷെ അതൊരു ബേസിക് സപ്പോർട്ടായിട്ട് ആ സാധനം ഇങ്ങനെ കിടക്കും. നമ്മൾ അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഇങ്ങനെ പറയാന്ന് ഒരാൾ ഇങ്ങനെ സൈഡിൽ ഒരു മോഡുലേഷനോ ട്രെൻഡോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വായിക്കേണ്ട, ഈ അരിയുടെയും പലവ്യഞ്ജനത്തിന്റെ ഒക്കെ ലിസ്റ്റ് വായിക്കണ മാതിരിയാണ് ഡയലോഗിന് വായിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് വേണം ഈ ഉപബോധ മനസ്സിൽ ഇങ്ങനെ റിസീവ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ പറയുന്ന അതിന് വിരുദ്ധമായ മോഡുലേഷനിൽ ഇവിടെ ഇങ്ങനെ സംസാരിച്ചു പോകും. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് പ്രോംപ്റ്റിംഗ് സമ്മതിക്കില്ലേ, പ്രോംപ്റ്റിംഗ് വേണ്ടെന്ന് പറയും. അപ്പൊ അവർക്ക് അവർ പ്രാക്ടീസ്ഡ് ആണ്, ഇതിനും അതിനും ഒക്കെ പ്രാക്ടീസ്ഡ് ആണ്. ചിലപ്പോ ഈ പറഞ്ഞ മാതിരി എന്തോ ഒരു ടെക്നിക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ആൻസലിം, നേരത്തെ സംവൃത പറഞ്ഞതുപോലെ ഒരു തെറ്റ് പറ്റുമ്പോഴാണ് ലാൽ സാറിന്റെ ഏറ്റവും കൂടുതൽ ടിപ്സ് ഇടുമ്പോ താങ്ക് യു സോ മച്ച് ആൻസലിം, നന്നായി ചെയ്ത് ഇടയ്ക്കൊന്ന് തെറ്റിച്ചത് താങ്ക് യു, അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും ആൻസലിമിന് നല്ലൊരു കൈ കൊടുക്കുക ഫോർ ദിസ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു. എനിക്ക് തനിയാവർത്തനം റൗണ്ട് ആക്ച്വലി ആദ്യം പേടിയായിരുന്നെങ്കിലും ഇപ്പൊ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ബിക്കോസ് ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും ലാൽ സാറിന്റെയും ചാക്കോച്ചന്റെയും സംവൃതയുടെ ഒക്കെ ഇൻപുട്സ് ഭയങ്കരമാണ്. ബിക്കോസ് അവര് ശരിക്കും ഫീൽ ചെയ്യുന്നു ഇവിടെ നിൽക്കുന്നവരുടെ ആ ഒരു പെയിൻ, കണ്ടസ്റ്റന്റ്സിന്റെ സ്ട്രഗിൾ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് അവര് ശരിക്കും. അതുകൊണ്ട് തന്നെ തനിയാവർത്തനം റൗണ്ടാണ് ഇനി വരാൻ പോകുന്നത്. പെർഫോം ചെയ്യാൻ വരുന്നു. അവിടെ നിക്ക്, എല്ലാം സ്വയം ഇങ്ങോട്ട് തീരുമാനിക്കാൻ നീ ആരാ? ഭാഗം നടക്കും, നാളെ രാവിലെ ഭൂമി അളക്കാൻ ആള് വരും. ഓഹോ, അപ്പല്ലേ ഏർപ്പാടാക്കിട്ടല്ലേ വന്നിരിക്കണേ. ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങേരെയോ അടക്കേരോ കണക്ക് നോക്കാനോ ആദായം പറ്റാനോ ഞാൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇനി അവനവൻ അവകാശപ്പെട്ട സ്വത്തും വാങ്ങി സ്വന്തം കാര്യം നോക്കി നടത്തിയാ മതി. നീ കക്കേ, കൊള്ളയടിക്കേ, എന്തു വേണേ ചെയ്തോ. ശരിയാ, മാധവം കള്ളനായന്റെ പേരില് വേറെ ആരും ദുരിതം അനുഭവിക്കണ്ട. ഇനിയൊക്കെ ഏട്ടനെ നോക്കി നടത്തിക്കോ, എനിക്ക് സ്വത്തും ഭാഗം ഒന്നും വേണ്ട. മതി, അതുകാരിപ്പോ. അതല്ലമ്മേ, ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച സ്വത്തിന്റെ കണക്കുകള് ഏട്ടനെ നടത്തി ഒക്കെ ഒന്ന് അറിയണം. പറമ്പിലെ തേങ്ങയുടെ അടക്കേനെയും കണക്കും ഒക്കെ ആയിട്ട് അവർ വന്നിട്ടില്ല. ശരിയാ, ഈ വീട്ടിൽ മൂന്ന് ആത്മാക്കൾ എങ്ങനെ താമസിക്കേണ്ടത് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ആണ്ടിന് സംക്രാന്തിക്ക് അമ്മയ്ക്ക് ഓരോ മുണ്ടും വേഷ്ടിയും കൊടുക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും ഏട്ടൻ ഈ വീടിനു വേണ്ടി ചെയ്തിട്ടുണ്ടോ? മാധവൻ കള്ളനാ, എങ്ങനെയായത്? ആ പഴയ കഥകളൊന്നും ഏട്ടനറിയില്ല. വണ്ടി വീടും പറമ്പും പണയം വെച്ച് അച്ഛൻ വരുത്തേച്ച കടം പെരുകി ഉടലി വീടിട്ട് ഇറങ്ങേണ്ടി വരുന്നായപ്പോ 12-ാമത്തെ വയസ്സില് മാധവൻ കള്ളനായി. ചുങ്കത്തറിലെ മേമനോട്ട് ഇന്ന് പഠിക്കാണ് ഏട്ടൻ ഇതൊന്നും അറിയിച്ചിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ മാധവൻ പഠിപ്പുരുത്തി കക്കാനിറങ്ങിയതേ പഠിപ്പിൽ മോശമായിട്ടല്ല, ഏട്ടന്റെ പഠിപ്പ് ഉണക്കണ്ടെന്ന് എഴുതിട്ടാ. കഴിഞ്ഞ 15 വർഷമായിട്ട് മാസം തോറ പിള്ളേച്ചാണ് ഇപ്പോൾ തുക തരേട്ടനെ അറിയോ? ഏട്ടൻ്റെ 1 മാസം ശമ്പളത്തിനോടും കൂടുതല. ആ പിള്ളേച്ചന് കൊടുക്കാനുള്ള തുക മൊത്തമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്ന കാണിച്ച് കോടതിയിൽ നിന്ന് നോട്ടീസാ.
ഏട്ടന് ഭാഗം ചേരാൻ തൽക്കാലപ്പോ എന്റെ കയ്യിലിത് മാത്രമേ ഉള്ളൂ. അമ്മ കരയണ്ട, അച്ഛനടക്കം ചെയ്ത മണ്ണ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിന് എന്ത് കടുങ്ങ ചെയ്യേണ്ടി വന്നാലും. നന്ദു എപ്പോ സംസാരിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജി ഉണ്ടാവും. കാരണം ഞങ്ങളുടെ വെള്ളവനാടൻ സ്ലാങ്ങിലാണ് നന്ദു സംസാരിക്കുക. ഒറ്റപ്പാലത്തുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മ വരും, അവർ സംസാരിക്കുന്ന അതേ രീതിയിലാണ് സംസാരിക്കുന്നത്. മീശ മാധവനിലെ ഏറ്റവും ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനിൽ നിന്നാണത് ഡയലോഗ്. അത് ഈ പറഞ്ഞതുപോലെ ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എഴുതപ്പെട്ട ഡയലോഗാണ് അത്. ആ സീൻ വേറെ രീതിയിലായിരുന്നു, പക്ഷെ അത് ലാസ്റ്റ് മൊമെന്റിലാണ് മാറ്റി ഇങ്ങനെയാക്കിയത്. അതിലെ ചുങ്കത്തറയിലെ മാമയുടെ വീട്ടിൽ നിന്ന് പഠിക്കായിരുന്ന ഏട്ടന് അതൊന്നും അറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന അയാളുടെ ഒരു രോഷമുണ്ട്. അത്രയും രോഷം വന്നില്ല, അങ്ങനെയുള്ള ചില കയറ്റർക്കങ്ങൾ വന്നില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അടക്കേടെയും തേങ്ങയുടെയും കാശിൻ്റെ കണക്കുമൊക്കെ ഏട്ടൻ വന്നിട്ടില്ല എന്നുള്ളത് നേരെ എന്ന് പറയുന്നിടത്തുള്ള ഒരു ഒരു സർക്കാസമുണ്ട്. ആ സർക്കാസം മിസ് ചെയ്തു. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതർവൈസ് നന്നായിരുന്നു. നന്ദു നന്നായി തന്നെ ചെയ്തു. ഇപ്പം സാറാണ് ഇതിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ എല്ലാം കൊണ്ടും പറ്റുന്ന ആൾ. സാറ് പറഞ്ഞതൊക്കെ നന്ദു മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള പെർഫോമൻസിൽ ശ്രദ്ധിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് തനിയാവർത്തനത്തിൽ ഈ സെഗ്മെൻറ്റിൽ ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഈ പറയുന്ന സോക്കോളിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ലെജൻഡ്സ് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സും സീൻസും ആണ് ഇവിടെ നമ്മൾ റീ എനാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവരത്ര നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടറും കോംപ്ലിമെൻ്റ് ചെയ്താലാണ് ശരിക്കും ഒരു ആക്ടറിൻ്റെ ഉള്ളിലെ ഒരു ടാലൻറ്റ് പൂർണ്ണമായിട്ടും നമുക്ക് പുറത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശൂന്യതയിൽ നിന്നാണ് അല്ലെങ്കിൽ ശൂന്യതയിലോട്ട് നോക്കിയിട്ടാണ് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ച് അവർ ചെയ്തു വെച്ചിരുന്ന മഹത്തരമായിട്ടുള്ള സീക്വൻസുകൾ ഇവിടെ പെർഫോം ചെയ്യുന്നു. അപ്പം ഒരു ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാലും ശരിക്കും ഒരു പോയിന്റ് പോലെ നമുക്കിവിടെ അങ്ങനെ നോക്കി പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ ലിമിറ്റേഷൻസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ടായിട്ട് പോലും ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ടാലൻറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മീശ മാധവൻ. ഒരു ഈ പറഞ്ഞ പോലെ ഈ ഭാഷയും നന്ദുവിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ ഭാഷാ ശൈലിയും പിന്നെ ഈ ഒരു കോസ്റ്റ്യൂംസും കാര്യങ്ങളും എല്ലാം ഇതൊന്നും ലാലുവിൻ്റെ തന്നെ ഒരു ക്രിയേഷനെ മുമ്പിൽ കാണുമ്പോൾ ലാലു പറയുന്നതിൻ്റെ അപ്പുറം ഒന്നും നമുക്ക് പറയാനൊന്നുമില്ല. അല്ല, മാധവന്റെ സ്ലാങ്ങിൽ തന്നെ സംസാരിച്ചത്. മാധവന്റെ സ്ലാങ് അതെ. അപ്പൊ അത് അടി നന്ന ഗംഭീരമായിട്ട് ചെയ്തു. ഈ പറയുന്ന ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂടെ ഒരാൾ നമ്മുടെ ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മീറ്ററിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളു. അതുമില്ലാതെ നിങ്ങൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഗംഭീരന്മാരാണ് ഭീകരന്മാരാണ്. ചേട്ടൻ മുമ്പിലേക്കിടെ ചേട്ടന്റെ കണ്ണിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്ന സാധനം ആ സാധനങ്ങളൊക്കെ വന്നു. നന്ദു ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് പറയുമ്പോ കുഴഞ്ഞു പോകാൻ പാടില്ല. ഇപ്പൊ ചില വാക്കുകൾ മുഴുവനാവുന്നില്ല, അത് കുഴഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ക്ലാരിറ്റി അത് ഉറക്കെ പത്രം വായിച്ചിട്ട് ഉണ്ടാക്കണം. രാവിലെ വീട്ടിൽ ചെല്ലുന്നിട്ട് പത്രം എടുത്തിട്ട് ഉറക്കെ വായിക്കണം. അപ്പൊ അങ്ങനെയാണ് വാക്കുകളുടെ സ്ഫുടത ഉണ്ടാവുക. വാക്കുകൾ തമ്മിലൊട്ടാതെ ഇങ്ങനെ നിൽക്കണം. നാളെ പോയി പത്രം വായിക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, വായനാശീലം എങ്ങനെയാണ് നിങ്ങളുടെ എന്നൊക്കെ. എല്ലാവരും റീഡിങ് ഹാബിറ്റ് ഉള്ള ആൾക്കാരാണ്, പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? വായന ഇല്ലാത്ത നടനും നടിയും വെറും ഈ ഡയറക്ടേഴ്സിൻ്റെ കീഴാളന്മാരായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ്. വായന ഉണ്ടാവണം. വായന ഉണ്ടെങ്കിലത്തെ ഗുണം, ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാനും ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ഹെൽപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മോശം ഡയറക്ടറുടെ പടത്തിൽ അഭിനയിക്കാൻ പോയാലും ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കി എടുക്കാനും ഒക്കെയുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ
പരന്ന വായന ഉണ്ടാവണം. അപ്പൊ വായന ഇല്ലാത്ത നടനും നടിയും പാതി ചത്തവരാണ്. എന്തായാലും തനിയാവർത്തനം റൗൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. താങ്ക് യു ലാൽ സാർ, താങ്ക് യു നന്ദു, അടിപൊളിയായിരുന്നു പെർഫോമൻസ്. താങ്ക് യു നന്ദു, ബൈ. അപ്പൊ അതാണ് പ്രശ്നം. അതാണ് നമ്മള് പേപ്പർ വായിക്കുന്നില്ല, വായിക്കുന്നില്ല, ബുക്ക് വായിക്കുന്നില്ല, വായിക്കുന്നതേ ഇല്ല. വായിച്ചു തുടങ്ങാം. ഇന്ന് തന്നെ ഞങ്ങൾ വായിക്കാൻ പോണേ. ഞങ്ങൾ അപ്പൊ പോവാണ്, എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിസ് ഈസ് ഈസ്റ്റേൺ നായക നായകൻ, കോ പവർഡ് ബൈ ഫോക് പെർഫ്യൂംഡ് ബോഡി സ്പ്രേ ആൻഡ് ഫെഡറൽ ബാങ്ക്. ബൈ.